Hello, hi friends, welcome to Leora Kitchen World. This is a nice variety of Kumbilappam recipe. This is a nice soft diet. That's why I have a little bit of a Kumbilappam. We have a little bit of a soft diet. Subscribe button kodi onnu press cheythu kodutekane idini thayaarakkunnathinu vendittu njan korchu vayanayila eduthittunde ee vayanayila nalla kazhugi vrithiyaakki edukkanam adu side like maati vechidukkam adinu vendittu ini maavu thayaarakkunnathinu vendittu njan 1/2 cup aripudiyana eduthekunnathu idu vartha aripudiyana adu pole thanne appathinte nannayittu podinju aripudi edukkanengil athrayum nalla soft aayirikkum pattiripudiyanengil ethom best aayirikkum idilekku aavashyathinu alpa uppu kodi cherthu kodukkam cherthu kodutheenu shesham teaspoon kondu nannayittu onnu mix cheythu kodukkam Mix either than Shesha, the lake and the Telacha Vella Mana, Urchic or Corchet Canator Corresha to Vella Urchin, Mugit Bola, Kayunda Chuda, I under Kayunda Korakam Patilla, spoon under Tavion down the mix either come. Alba and Baki Vella Namla, Telacha Adapet and Vecheco upon Telacha, Baki, Avisha and Sana Cherto Kavana. A chowdo would it and then a night other mix either. I'm not gonna report you can sense of a latin quantity with the assembly and alpum along with a chair tanipan either, or a chair to take another. A night other mix I want the trunder in either lake or a spoon oil. ഒരു സ്പൂൺ നെയ്യ് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടം അനുസരണം ചേർത്ത് കൊടുക്കാം നെയ്യ് ആണെങ്കിൽ നമ്മുടെ മാവിന് നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഇപ്പോ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ആയാലും മതി നമ്മൾ അങ്ങനെ ഓയിലോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാനെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതെ മാവ് നല്ല ഒരു മയം കൂട അല്പം നല്ല മയത്തിൽ കിട്ടും കൈ കൊണ്ട് കുഴക്കാൻ പരുവത്തിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്പൂൺ മാറ്റാവുന്നതാണ് എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കൈ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ച് മയപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇതിനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്ന സമയത്തിലേക്ക് ഇത് അടച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫില്ലിംഗിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങയുടെ ക്വാണ്ടിറ്റി ഒക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ആ ഒന്ന് ചൂടാക്കി എടുക്കണം അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനാണ് ഒരു മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇളക്കി എടുക്കുമ്പോഴത്തേ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും ഇപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര അരിച്ചെടുത്ത ശർക്കര പാനിയാണ് ചേർത്തെടുക്കുന്നത് മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു 2-3 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ് ഇതധികം കളറില്ലാത്ത എന്നുവെച്ചാൽ ഒരുവിധം വെള്ള ശർക്കരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് 2 മിനിറ്റൊക്കെ ഇളകി എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4-5 ഏലക്കയ പൊടിച്ചതാണ് ഒരല്പം ചുക്കും കൂടെ ചേർത്തിട്ടുണ്ട് അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചുക്കുപൊടിയോ ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കയും ചുക്കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിളക്കി കൊടുക്കുക ഇത്രയും മാത്രം മതി സ്റ്റൗ ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വരും ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന വയണയില എടുക്കുക വയണയിലും വെച്ച് ഈ രീതിയിൽ കുമ്പിൾ കൂത്താവുന്നതാണ് ഞാനിപ്പോൾ കുമ്പിൾ കുത്തിയത് 2 സൈഡിൻ്റെ അറ്റം ഒരേ രീതിയിൽ വരത്തക്ക രീതിയിലാണ് കുമ്പിൾ എടുത്ത് കുത്തി എടുത്തേക്കുന്നത് അപ്പം നമുക്ക് മേൽഭാഗം മറച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് ഓപ്പണായിട്ട് തന്നെ ഇരിക്കും വേറെണ്ണം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ ഇലയുടെ ഒരറ്റം അകത്തോട്ടും ഒരു സൈഡും മേളിലോട്ട് നിൽക്കുക അപ്പം മേൽഭാഗവും അടച്ചെടുത്ത രീതിയിലാണ് ഇപ്പോൾ കുത്തിയെടുത്തേക്കുന്നത് ഇങ്ങനെ അടച്ചെടുക്കാൻ പറ്റും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ കുമ്പിൾ കുത്തിയിലേക്ക് ഒരു ഉരുള മാവ് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം ഈ കൈവിരലുകൾ കൊണ്ട് തന്നെ താഴേക്ക് ഒന്ന് പ്രസ് ചെയ്ത്
കൊടുക്കണം. സൈഡിലൊക്കെ മാവ് നല്ല രീതിയിൽ വരത്തക്ക രീതിയിലും എന്നാൽ അടിയിൽ വരെ നന്നായിട്ട് നമ്മുടെ കൈ കുഴിച്ച് അത് നന്നായിട്ടൊരു കുഴി ഉണ്ടാക്കണം. കുഴിച്ചതിന് ശേഷം ആ കുഴിയിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം വേൾഭാഗം കൊണ്ട് ഇത് ഈ രീതിയിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ആ ഇല കൊണ്ട് തന്നെ വീണ്ടും മേൽഭാഗം മറിച്ച് കുത്തിയെടുത്ത് ഈ രീതിയിൽ നമുക്ക് പ്ലേറ്റിലേക്ക് ഉണ്ടാക്കി മാറ്റി വെച്ച് കൊടുക്കാം. ആദ്യമേ കുമ്പിള് കുത്തിയ ഇലയിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. സെയിം അതുപോലെ തന്നെ ഒരു ഉരുള മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈവിരലുകൾ കൊണ്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കിയെടുക്കുക. കുഴി ഉണ്ടാക്കും നമ്മൾ അങ്ങ് അകത്തോട്ട് പോകത്തക്ക രീതിയിൽ തന്നെ കുഴി ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. നിറച്ചു കൊടുത്തതിന് ശേഷം ആ മാവ് കൊണ്ട് മേളിലത്തെ മാവ് കൊണ്ട് തന്നെ അതൊന്ന് അടച്ചെടുക്കണം. ഈ രീതിയിൽ അടച്ചു വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചേക്കുവാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിപ്പം ഞെടുപ്പുള്ള ഭാഗം വെളിയിലേക്കും മറ്റേ ഭാഗം അകത്തോട്ടും വെച്ച് കുമ്പിള് കുത്തിയേക്കുവാണ്. അപ്പം ഞെടുപ്പുള്ള ഭാഗം വെച്ച് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റിൽ മറച്ചു കൊടുക്കാവുന്നതാണ്. സെയിം പ്രോസസ്സ്. അതുപോലെ തന്നെ കുഴി ഉണ്ടാക്കിയെടുക്കണം. കുഴി ഉണ്ടാക്കുമ്പം നമ്മൾ സൈഡിലൊക്കെ മാവ് നല്ല രീതിയിൽ വരത്തക്ക രീതിയിൽ വേണം, അല്ലെങ്കിൽ നമ്മളെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. ഈസിയായിട്ട് പെട്ടെന്ന് ചെയ്യാൻ ഇതെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കും. അതിലും നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ നല്ല സോഫ്റ്റായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി, ഒരു വെറൈറ്റി രീതിയാണിത്. ഈ രീതിയിൽ നിറച്ചെടുക്കുക. നിറച്ചെടുത്തതിന് ശേഷം അത് മേൽഭാഗം മറിച്ച് ആ ഞെടുപ്പ് കൊണ്ട് തന്നെ കുത്തി അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ഫുൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഇഡലി പാത്രത്തിലോ അപ്പച്ചെമ്പിലോ വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഓരോന്നോട്ട് പറക്കി വെച്ചതിന് ശേഷം ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ആവി കയറ്റണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ എടുക്കുമ്പോഴത്തേക്ക് ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. അത്രയും മാത്രം മതി. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് പറക്കി എടുക്കാവുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയാണിത്. ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ, നല്ല സോഫ്റ്റുമാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. വീണ്ടും ലിയോറ കിച്ചൺ വേൾഡിൻ്റെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.